എറണാകുളം അമ്പലമേട് പോലീസ് സ്റ്റേഷനിലെ മർദ്ദന ദൃശ്യങ്ങൾ ചോർന്നതിൽ സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചു. പോലീസിലെ പടലപിണക്കത്തെ തുടർന്ന് ഒരു കൊല്ലം മുമ്പുള്ള ദൃശ്യങ്ങൾ ചോർത്തിയത് മുൻ SI ആണെന്നാണ് പ്രാഥമികമായ നിഗമനം. വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ട് കമ്മീഷണർക്ക് പരാതി നൽകിയതായി മർദ്ദന ദൃശ്യത്തിലുള്ള SI PP Reggie 24 പറഞ്ഞു. അതിനെക്കുറിച്ച് എൻ്റെ ഡിപ്പാർട്ട്മെൻ്റ് ആണല്ലോ പറയേണ്ടത്. അവരതിനെക്കുറിച്ച് വിശദമായിട്ട് അന്വേഷിക്കുന്നുണ്ട്. ഒരു വ്യാജ വീഡിയോ എഡിറ്റ് ചെയ്ത് പുനർനിർമ്മിച്ച് സമൂഹ മാധ്യമങ്ങളിലൂടെ അപമാനകരമായിട്ട് അപകീർത്തികരമായിട്ട് ഇടുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതിനെതിരെ അത്തരക്കാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ഞാൻ എൻ്റെ മേലുദ്യോഗസ്ഥന്മാരെ സമീപിച്ചിട്ടുണ്ട്. അത്തരം കാര്യങ്ങളിൽ നടപടി വരും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് 2023 ജനുവരിയിലെ മാറ്ററാണ്. അദ്ദേഹത്തിന് അന്നൊന്നും ഒരു പരാതിയില്ലല്ലോ. ഇപ്പോഴല്ലേ പരാതിയായിട്ട് വന്നിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് അന്വേഷിച്ചാൽ മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. യെസ്, ശ്യാംകുമാർ കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നു. ശ്യാം, ഗുഡ് മോർണിംഗ്, പറയൂ. ADGP നിർദ്ദേശപ്രകാരമാണ് സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണം ഈ കേസിൽ ആരംഭിച്ചിരിക്കുന്നത്. പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ അച്ചടക്ക നടപടി ഉണ്ടാകുമെന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞു. കാരണം പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു CCTV ദൃശ്യങ്ങൾ ചോർന്നത് അത്ര ഗൗരവത്തോടെ തന്നെയാണ് പോലീസ് നോക്കിക്കാണുന്നത്. പ്രത്യേകിച്ച് ഒരു വർഷം മുമ്പുണ്ടായ ഒരു സംഭവത്തിൽ, അതും കൊലപാതക കേസിലെ പ്രതി ഭാര്യയെയും മക്കളെയും മർദ്ദിച്ചു എന്ന് പറയുന്ന കേസിലെ പ്രതി, അത്തരമൊരാളുടെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ സ്റ്റേഷനിൽ നിന്ന് ചോർന്നതിൽ പോലീസ് സേനയിൽ വലിയ അന്വേഷണങ്ങളാണ് ആരംഭിച്ചിരിക്കുന്നത്. മുൻപ് അതേ സ്റ്റേഷനിൽ ജോലി ചെയ്ത ഒരു SI ആണ് ഈ ദൃശ്യങ്ങൾ ചോർത്തി നൽകിയത് എന്നുള്ള ഒരു ആരോപണമാണ് അന്വേഷണത്തിൽ പ്രാഥമികമായി കണ്ടെത്തിയിരിക്കുന്നത്. ഇതുകൊണ്ട് തന്നെ അച്ചടക്ക നടപടിയും വകുപ്പുതല നടപടികളും ഉണ്ടാകുമെന്നുള്ള ഉറപ്പാണ്. ഏതായാലും ഇന്നലെയാണ് അമ്പലമേട് സ്റ്റേഷനിൽ ഒരു വർഷം മുമ്പ് നടന്ന കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് കസ്റ്റഡിയിലെടുത്ത പ്രതിയെ മർദ്ദിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നത്. അതിലാണിപ്പോൾ പോലീസിൽ തന്നെ അന്വേഷണവും നടപടികളിലേക്കും നീങ്ങുന്നത്. SK ഓക്കെ, താങ്ക് യു. ശ്യാംകുമാറാണ് നമുക്കൊപ്പം ചേർന്നത്.